ഫാൻസ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. പള്ളികളിലൂടെ തീവ്രവാദം വളരുന്നു എന്ന് കണ്ടാൽ ഉടനെ തന്നെ പരിശോധന. അപ്പോൾ തന്നെ മൊബൈൽ കോട്ട് പോലെ ശക്തമായ നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചത് ഈ തീവ്രവാദികളോട്. ഫ്രാൻസിലെ ഇത്തരം നടപടികൾ ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രാധാന്യം നൽകിയ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, തീരുമാനങ്ങൾ, ഇതൊക്കെ ഇസ്ലാമോഫോബിയ ആണ് എന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ എഴുതി. സ്വാഭാവികം തുർക്കിയാണെങ്കിലും ഖത്തറാണെങ്കിലും ഇറാൻ ആണെങ്കിലും അവർക്ക് ഇതൊക്കെ എഴുതിയേ പറ്റൂ. കാരണം അവരിവർക്ക് അഭയം കൊടുത്തിട്ടില്ല, ഇവർക്ക് അഭയം കൊടുക്കാൻ അവരുണ്ടായിരുന്നില്ല. പക്ഷേ അഭയം കിട്ടിയ സ്ഥലം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ, തകർക്കാൻ ശ്രമിച്ചപ്പോൾ, ആ രാജ്യത്തിന്റെ സമാധാനത്തെ തച്ചാൻ ശ്രമിച്ചപ്പോൾ, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എതിർക്കേ പറ്റൂ. അവർക്കതിലെ നടപടികൾ എടുക്കാൻ സാധിക്കും. കാരണം ആ രാജ്യത്തിന്റെ ഷിബിലിക്ക് എന്ത് വിവരക്കേടായിട്ടാണ് തോന്നിയത്? ആ വിവരക്കേട് ഇങ്ങോട്ട് പറയും. സുധ, നീ അവിടെ പോയി പൊറുക്കടേ നിന്ന്, എന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതാണ് ഇവിടെ ഇന്ത്യ ആണോ? ഈ രാജ്യത്ത് നിനക്കുള്ളത് പോലെയുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ പൊറുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. ആദ്യം മലയാളം എഴുതാൻ പഠിക്കണ പ്രാന്ത, ഭ്രാന്ത് എന്തെങ്കിലും തെറ്റില്ലാതെ പഠിക്കും. റിസാൻ, വീട്ടിൽ പോയി ഭാര്യയെ അടിച്ചമർത്തിയാ മതി കേട്ടാ. ഐക്യപ്പെടാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആഹാ, ജയകൃഷ്ണൻ ഓ പച്ചയാണല്ലോ, എന്റെ മെമ്പറാണ്. ശരി. പൊട്ടാൻ പാകമായ കുരുക്കൾ ഉള്ളവരെല്ലാം ടീച്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഏത് കുരുവും പൊട്ടിച്ചു തരും, നമ്മൾ ഇട്ടിച്ചു പൊട്ടിച്ചു തരും. ഏത് കുരു പൊട്ടാത്തത്? നമ്മൾ കല്ല് ഉപയോഗിച്ചിട്ട്, കരിങ്കൽ ഉപയോഗിച്ചിട്ട് അട്ടിച്ച് പൊട്ടിക്കും. നീ എന്തോ ഒലറ്റ പറയുന്നു. മലയാളത്തിലെ മലയാളികൾക്ക് കേരളക്കാരെ കുറിച്ച് പറയാനുള്ള ആണ്. കേരളക്കാരൊന്നും ഹമാസ് ഫാൻസിനെ കുറിച്ച് പറയണം.